നാട്ടുവിശേഷം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊല്ലംകുടിയിൽ മോമോൻ ക്യൂ ബേബി കെയർ ആൻഡ് ലേഡി കെയർ ന്യൂ ബസ് സ്റ്റാൻഡ് കട്ടപ്പന. ഒരു അമ്മയെ ശേഷമാണ് ഞാൻ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവരുടെ ഡ്രസ്സുകൾക്കൊപ്പമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിന് മോമോൻ ക്യൂട്ടിലെ ഡ്രസ്സുകളാണ് തിരഞ്ഞെടുക്കുന്നത്. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്നത് എല്ലാം നല്ലതാവണം. കിഡ്സ് വെയർ, ഇന്നർവെയർ, കോസ്മെറ്റിക്സ്, കൊല്ലംകുടിയിൽ മോമോൻ ക്യൂ ബേബി കെയർ ആൻഡ് ലേഡി കെയർ ന്യൂ ബസ് സ്റ്റാൻഡ് കട്ടപ്പന. നമസ്കാരം, നാട്ടുവിശേഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 11-ാമത് തേക്കടി പുഷ്പമേളയുടെ പ്രവേശന ഫീസ് ഒരാൾക്ക് 40 രൂപയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നതോടെ വിശദീകരണവുമായി സംഘാടക സമിതി രംഗത്തെത്തി. പ്രവേശന ഫീസിൽ വിമർശനമുന്നയിക്കുന്നവരോട് മേള ഒരുതവണ വന്ന് കണ്ട് ആസ്വദിക്കാനാണ് സംഘാടക സമിതി പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കാതെ തട്ടടിച്ചിരിക്കുന്നു. ഇതുമൂലം ആളുകൾക്ക് സുഖമായി മേള സന്ദർശിക്കാം. ഇതുകൂടാതെ സ്റ്റാളുകൾക്ക് മുകളിൽ ഇത്തവണ റൂഫും ഇട്ടിരിക്കുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് മേളയിൽ വരുത്തിയിരിക്കുന്നതും. കഴിഞ്ഞ തവണ 30 രൂപയാണ് പ്രവേശന ഫീസെങ്കിൽ ഇത്തവണ അത് 40 ഉയർത്തി. വർദ്ധിച്ചു വരുന്ന ചിലവാണ് ഇതിന് കാരണമെന്നാണ് സംഘാടക സമിതിയുടെ അഭിപ്രായം. 45 ലക്ഷത്തോളം രൂപയാണ് ഇത്തവണ മേള നടത്തിപ്പിനായി മുടക്കിയിരിക്കുന്നതും. ഇതിനു പുറമെ ഇക്കൊല്ലം 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മേള ഗ്രൗണ്ടിലേക്ക് സൌജന്യ പ്രവേശനമാണ് അനുവദിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന് മേള ഗ്രൗണ്ടിൽ എത്തണമെങ്കിൽ ശരാശരി 80 രൂപ അല്ലെങ്കിൽ 100 രൂപ മാത്രമേ ചെലവാകുന്നുള്ളൂ എന്നും സംഘാടക സമിതി വിലയിരുത്തുന്നു. അത് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് വർദ്ധിച്ച് കഴിഞ്ഞ വർഷം 30 രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഇത്രയും സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നില്ല. പ്രതികൂലമായ കാലാവസ്ഥ വന്ന് 2-3 ദിവസം മഴ ഉണ്ടായപ്പോൾ ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ ചെടിക്കുള്ളിലെല്ലാം ചെളിയൊക്കെ അടിഞ്ഞ് ആളുകൾ പലരും തിരിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ടായി. അന്ന് ആളുകൾ പറഞ്ഞു ഞങ്ങളോട് 10 രൂപ കൂടുതൽ കൂടി മേടിച്ചാലും മഴ പെയ്താലും നനയാത്ത തരത്തിൽ ആളുകൾക്ക് സുഖമായി പോകത്ത തരത്തിലുള്ള സജ്ജീകരണം ഉണ്ടാക്കണം എന്ന് കഴിഞ്ഞ വർഷം തന്നെ ആളുകൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. മേള 10 ദിവസം പിന്നിടുമ്പോൾ ശരാശരി 1500 ആളുകളാണ് മേള ഗ്രൗണ്ടിൽ പ്രവേശിക്കുന്നതും. 2 ദിവസത്തിനുള്ളിൽ തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ അവധിയാകുന്നതോടെ മേള ഗ്രൗണ്ടിലേക്ക് കൂടുതൽ ആളുകളെയാണ് സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നത്. ഇക്കൊല്ലം 1 ലക്ഷം ആളുകൾ 11-ാമത് തേക്കടി പുഷ്പമേളയിൽ സന്ദർശനം നടത്തുമെന്നാണ് സംഘാടക സമിതി വിലയിരുത്തുന്നതും. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ജനങ്ങളിൽ ഒരു അവയർനെസ്, ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. ചെടികളെയും പൂക്കളെയും സ്നേഹിക്കാനുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം പൂന്തോട്ടങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് വീടുകളിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ നഴ്സറികൾ നമ്മുടെ സഹായം തേടി ഇവിടുത്തെ മൂന്നാർ പുഷ്പമേളയ്ക്കടക്കമുള്ള മേളകൾക്ക് ഇവിടെ നിന്നാണ് പൂക്കളും ചെടികളും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു വലിയ മേളയായിട്ട് ഈ തേക്കടി പുഷ്പമേള മാറിയിരിക്കുകയാണ്. ഈ 40 രൂപ മുടക്കി ഇവിടെ ഉള്ളിലേക്ക് കയറുന്ന ആളുകൾക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് 40 രൂപ നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പണം തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കയറി വരുന്ന ആളുകൾ പറയട്ടെ. ഇടുക്കി വിഷൻ കുമളി. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് CPIM ചേർന്നവർക്ക് കൊല്ലം പട്ടട ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി CPIM ഏരിയ സെക്രട്ടറി ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു. CPIM കൊല്ലംപട്ടട ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും CPIM ചേർന്നവർക്ക് സ്വീകരണം നൽകിയത്. ഇതോടൊപ്പം തന്നെ പാർട്ടി നയവിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി എൻ സാബു അധ്യക്ഷത വഹിച്ചു. തേക്കടി ലോക്കൽ സെക്രട്ടറി KJ ദേവസ്വ സ്വാഗതമാശംസ യോഗം പാർട്ടി ഏരിയ സെക്രട്ടറി ആർ തിലകനാണ് ഉദ്ഘാടനം ചെയ്തത്. CPIക്കെതിരെയും പാർട്ടി രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉന്നയിച്ചത്. ഇതിനു പുറമെ BJP കോൺഗ്രസ് ബന്ധത്തെയും പാർട്ടി വിമർശിച്ചു. ചെറിയ ടൗണിനകത്ത് ഒരുപാട് കടകളുണ്ട്. ആ ഒരുപാട് കടകൾ നടത്തുന്ന ആളുകൾ രാവിലെ ഒരു നിശ്ചിത സമയത്ത് അവർ കടകൾ തുറക്കാൻ വരും. അവർ കടകൾ തുറക്കും, കച്ചവടം നടത്തും. അവർ കടയടയ്ക്കേണ്ട സമയമാകുമ്പോ, അങ്ങാടി ഒഴിയേണ്ട സമയമാകുമ്പോ അവർ കടയടയ്ക്കും. ആ കടയടയ്ക്കുന്നതോടുകൂടി അന്നത്തെ അവരുടെ കച്ചവടം അവസാനിച്ചു. ആ കച്ചവടത്തിൽ രാവിലെ തുറന്നതിന് ശേഷം വൈകുന്നേരം വരെ ആ കച്ചവടം നടത്തുന്ന കടക്കാരന് എത്ര വരുമാനം കിട്ടി എന്നത് മാത്രമാണ് കച്ചവടക്കാരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മാത്രമാണ്
മറ്റു ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. ഞാൻ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ സദാനന്ദൻ, ബി ജെ ജസ്സി, കെ എം സിദ്ദിഖ്, ശാന്തി ഹരിദാസ്, വാർഡ് മെമ്പർ കെ ഷാജി, കുമളി ലോക്കൽ സെക്രട്ടറി വി സിംസൺ, ജോസ് അരകത്തേൽ, വി കെ സജി എന്നിവരും യോഗത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം വിനോദ് ഗോപി കൃതജ്ഞതയും രേഖപ്പെടുത്തി. സിപിഎം കൊല്ലംപട്ടട ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തതും. ഇടുക്കി വിഷൻ, കുമളി. സിപിഎം പ്രവർത്തകരുടെ മർദ്ദനത്തിലിരയായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന ബിജെപി പ്രവർത്തകൻ ശശിയെ കേന്ദ്രമന്ത്രി സി ആർ ചൗധരി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. മൂന്നാർ ചൊക്കൻമുടിയിൽ കയ്യേറ്റം കാണിച്ചു കൊടുത്തു എന്ന പേരിലുണ്ടായ തർക്കത്തിൽ സിപിഐഎം പ്രവർത്തകരുടെ മർദ്ദനമേറ്റ ചികിത്സയിൽ കഴിയുന്ന ബൈസൺ വാലി മുട്ടുങ്കൽ ശശിയെ സന്ദർശിക്കുന്നതിനായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ സഹമന്ത്രി സി കെ ചൌധരി അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തി. ബിജെപി സംസ്ഥാന ജില്ലാ ഭാരവാഹികളടങ്ങുന്ന സംഘം ശശിയെ അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. വിവരങ്ങൾ ചോദിച്ചറിയുകയും വേണ്ട സഹായങ്ങൾ നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അടുത്ത ബെഡുകളിൽ കിടക്കുന്ന രോഗികളുടെ രോഗവിവരങ്ങൾ ചോദിച്ചറിയുകയും ക്ഷേമാന്വേഷണം നടത്തുകയും ചെയ്തു. ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയ്ക്കെതിരെ പോലീസ് സ്വീകരിച്ച നടപടിക്കെതിരെ കെ സി വൈ എം പ്രതിഷേധം നടത്തി. കെ സി വൈ എം ഏലപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ പ്രകടനവും നടത്തി. തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിന് മുൻപിൽ സമരം നടത്തിയ ജിഷ്ണു പ്രണോയിയുടെ മാതാവ് മഹിജയ്ക്കെതിരെ കേരള പോലീസ് സ്വീകരിച്ച നടപടിയിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. മാതാവ് മഹിജയ്ക്കും കുടുംബാംഗങ്ങൾക്കും പരിക്കുമേറ്റിരുന്നു. സംഭവത്തിൽ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധ സമരങ്ങളും ഹർത്താലുകളും നടത്തിയിരുന്നു. പ്രതിഷേധത്തിന്റെ തുടർച്ചയായിട്ടാണ് ഏലപ്പാറയിൽ കെ സി വൈ എമ്മിൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. ഏലപ്പാറ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച റാലി നിത്യാരാധന ചാപ്പലിൽ സമാപിച്ചു. പ്രതിഷേധ റാലി കെ സി വൈ എം സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അഫിൽ ആൽബർട്ട് ഉദ്ഘാടനം ചെയ്തു. ആവശ്യം അതിന്റെ അദ്ദേഹത്തിന്റെ വേദന അമ്മ ഡി ജി പി ഓഫീസിന് മുന്നിൽ ചെന്ന് കേണ അപേക്ഷിക്കാൻ വേണ്ടി പോയപ്പോ ഡി ജി പി ഓഫീസിന് മുന്നിൽ നിന്ന് ഡി ജി പി ഓഫീസ് ലോക്നാഥ് ബെഹ്റ കാണാൻ പോയ ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജയ്ക്കെതിരെ അതിക്രൂരമായ രീതിയിൽ പിണറായിയുടെ പോലീസ് നേരിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അമ്മ എന്ന പദത്തിന് ഏറ്റവും മഹത്തായ ഒരു പാരമ്പര്യമാണ് കേരള ജനത അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ നൽകിയിട്ടുള്ളത്. ആ പാരമ്പര്യം മറന്നുകൊണ്ട്, അമ്മ എന്ന വാക്കിനെ മറന്നുകൊണ്ട്, അമ്മ എന്ന പുണ്യത്തെ മറന്നുകൊണ്ട് പിണറായിയുടെ പോലീസ് കാണിക്കുന്ന നരനായാട്ടിനെതിരെയാണ് കെ സി വൈ എം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഏലപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് മനുമോൻ, മേഖലാ ഉപാധ്യക്ഷൻ സതീഷ്, മുൻ മേഖലാ പ്രസിഡന്റ് ബിനു ജയപാൽ, സോണി പാറയിൽ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. നിരവധി കെ സി വൈ എം പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. കാർഷിക കേരളത്തിന് അഭിമാനമായി മികച്ച കർഷകനുള്ള കൃഷിവകുപ്പിന്റെ അവാർഡ് നേടിയ കർഷകന്റെ സ്വപ്നങ്ങൾ തകർത്ത് കാട്ടാന വിളയാട്ടം. കടുത്ത വരൾച്ചയെ അതിജീവിച്ച് ഏറെ പ്രതീക്ഷയോടെ നടത്തിയ വാഴക്കൃഷി അടക്കമുള്ള ഏക്കർ കണക്കിന് കൃഷിയിടമാണ് കാട്ടാന നശിപ്പിച്ചത്. ഞങ്ങൾക്കും ജീവിക്കണം, ഇത് ദേവികുളത്തെ മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച പീറ്റർ എന്ന കൃഷിക്കാരന്റെ നിലവിളിയാണ്. 6 ദിവസമായി തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാന വാഴയടക്കമുള്ള കൃഷി നശിപ്പിക്കുകയും പീറ്ററിന്റെ ഈ വർഷത്തെ അവാർഡിന് വിലങ്ങുതടിയാവുകയും ചെയ്തു. ദേവികുളത്ത് രാത്രി പകലെന്ന വ്യത്യാസമില്ലാതെയാണ് കാട്ടാനകൾ എത്തുന്നത്. വൈകുന്നേരം 6 മണിയോടെ റോഡിലിറങ്ങുന്ന കാട്ടാനകൾ രാത്രിയോടെ ദേവികുളത്തെ ജനവാസ മേഖലയിലെത്തും. കഴിഞ്ഞ ദിവസം ദേവികുളം റോഡിലിറങ്ങിയ കൊമ്പൻ ഓട്ടോ അടിച്ചു തകർക്കുകയും സമീപത്തെ കുരിശടിയിൽ തിരികെത്തിക്കാനിറങ്ങിയ ഒരാളെ കൊല്ലുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി ദേവികുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ വനപാലകരുടെ ഓഫീസിലേക്ക് സമരം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് നമ്മുടെ ദേവികുളം ടൗണിനെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കാട്ടാന അതിൻ്റെ വിളയാട്ടം തുടരുകയാണ്. നമ്മുടെ ഡി എഫ് ഒയും റേഞ്ച് ഓഫീസറും അടക്കമുള്ള ആളുകളോട് പലതവണ കാര്യം നമ്മുടെ സുരക്ഷയുടെ കാര്യം ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് 2-3 താൽക്കാലിക വാച്ചർമാരെ പ്രദേശത്തേക്ക് വിട്ട് ഒരു 8-9 മണിയോടുകൂടി വന്നിട്ട് 10-11 മണിയോടുകൂടി തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. നാട്ടിലെ ജനങ്ങൾ ആകെ 6 മാസമായി പീറ്റർ ജോളി ദമ്പതികളുടെ വീടിന് പരിസരത്താണ് കാട്ടാനകൾ എത്തുന്നത്. ഫോൺ നിശ്ചലമാക്കിയും വൈദ്യുതി ലൈറ്റുകൾ ഓഫ് ചെയ്തും മിണ്ടാൻ പോലും കഴിയാതെയാണ് ദമ്പതികൾ താമസിക്കുന്നതും. ഇത്തവണ അവാർഡിനായി വാഴ, ഫ്രാഷൻ ഫ്രൂട്ട്, പീച്ചീസ് തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ തന്റെ 20 സെന്റ് ഭൂമിയിൽ കൃഷി ഇറക്കിയിരുന്നെങ്കിലും കാട്ടാന മുഴുവൻ കൃഷിയും നശിപ്പിച്ചു. വീടിനകത്ത് അത്യാവശ്യമുണ്ട് ലൈറ്റൊക്കെ ഇടുക, ടി വി ഇവൻ ലാൻഡ് ഫോൺ വരെ എടുത്ത് മാറ്റുക, ഞങ്ങളുടെ മൊബൈലൊക്കെ സൈലൻ്റ് ആക്കുക, ഞങ്ങൾ രണ്ടാളും പൂർണ്ണമായിട്ട് നിശബ്ദരായിട്ട് വളരെ രഹസ്യമായിട്ട് മാത്രം സംസാരിക്കുക, ആ രീതിയിലുള്ള ഒരു ജീവിത രീതിയായിപ്പോയി കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട്. ഗ്രഹീവളം ഗ്രാമപഞ്ചായത്തിൻ്റെ 12-ാം വാർഡിലെ ഞങ്ങളുടെ മെമ്പർ ശ്രീ സുരേഷാണ്. അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ റേഞ്ച് ഓഫീസറിൽ ചെന്ന് കണ്ട് ഞങ്ങളുടെ കംപ്ലയിൻസ് പറഞ്ഞു. അപ്പോൾ
അവര് പറയുന്നത് ഞങ്ങൾ നിസ്സഹായരാണ്. കഴിഞ്ഞ രാത്രിയിൽ കാട്ടുകൊമ്പനെ ഓടിക്കാനെത്തിയ തന്റെ സുഹൃത്തുക്കൾക്കാണ് പറമ്പിൽ വിളഞ്ഞുകിടന്നിരുന്ന അവസാനത്തെ പഴങ്ങളും പറിച്ചു നൽകിയത്. അവധിക്കാലത്ത് കാൽപന്ത് കളിയിൽ പരിശീലനം നൽകുകയാണ് കുമളിയിലെ മാസ്റ്റർ പീസ് ഫുട്ബോൾ ക്ലബ്ബ്. 100-ലധികം കുട്ടികളാണ് 2 മാസത്തെ സൗജന്യ ഫുട്ബോൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. കുമളിയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ നിന്നും മറക്കാനാവാത്തൊരു ക്ലബ്ബാണ് മാസ്റ്റർ പീസ് ഫുട്ബോൾ ക്ലബ്ബ്. ക്ലബിന്റെ നേതൃത്വത്തിൽ 98-ലാണ് പരിശീലനം ആരംഭിച്ചതും. ഒരു കാലത്ത് കുമളിയിലെ ഫുട്ബോൾ നിന്നു പോകുന്നു എന്ന് തോന്നിയ സമയത്താണ് കുമളി നിവാസികളുടെ സ്വന്തം ക്ലബ്ബായ മാസ്റ്റർ പീസ് കുമളിയിലെ കുരുന്നുകളെ ഫുട്ബോൾ പരിശീലിപ്പിക്കാൻ രംഗത്തിറങ്ങിയത്. അതും കുട്ടികളെ തേടി ഓരോ വീടുകൾ തോറും അലയുകയും ചെയ്തു. അവിടെ തുടങ്ങിയ പരിശീലനത്തിൽ നിന്ന് 17 വർഷത്തിന്റെ അനുഭവ പാരമ്പര്യമാണ് ഉള്ളതും. 365 ദിവസവും കുമളി സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിയും നടന്നു വരുന്നു. 1 കിലോമീറ്റർ പരിധിയിലുള്ള 100 വിദ്യാർത്ഥികളാണ് ഇക്കൊല്ലത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമായി 2 മണിക്കൂറോളം മുഹമ്മദ് യാസൻ എന്ന കോച്ചിന്റെ നേതൃത്വത്തിൽ പരിശീലനവും കൊടുക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതും. ഫുട്ബോൾ ഇല്ലാത്ത ഒരു ഘട്ടങ്ങളിലേക്ക് വരുമായിരുന്നു സംഭവമായിരുന്നു. ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഓരോ വീട്ടിൽ ചെന്ന് നമ്മുടെ കൂട്ട് സീനിയറായ ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് കുട്ടികളെ ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് വിടാനായിട്ട് പറയുകയും അതിന് പ്രകാരം അവർ ക്യാമ്പ് ഒന്ന് അപ്ലൈ ചെയ്യും. അതിൽ നിന്ന് ഇത്രയും താരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് സംഭാവന ചെയ്യാൻ പറ്റും. ഇവർക്ക് എല്ലാവിധ പിന്തുണയുമായി കുമളി നിവാസികളും ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും രംഗത്തുമുണ്ട്. പീരുമേടമല്ലെ ES ബിജുമോൾ ഗ്രൗണ്ട് നിർമ്മിക്കാൻ 23 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ഇന്ത്യൻ കായികരംഗത്തിനും സംസ്ഥാന കായികരംഗത്തിനും നിരവധി ഫുട്ബോൾ പ്രതിഭകളെയാണ് ഈ ക്ലബ്ബ് നൽകിയിരിക്കുന്നതും. കുമളിയിലെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ മാസ്റ്റർ പീസിനെ ഒരിക്കലും ഒഴിവാക്കാനാവാത്തൊരു ഘടകമാണ്. ഇടുക്കി വിഷൻ, കുമളി. കോമ്പിയാർകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ വജ്രപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിലെ തിരുവുത്സവം 30-ന് സമാപിക്കും. കോമ്പയാർക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന് 12:20 ശുഭമുഹൂർത്തത്തിൽ നടന്നു. ക്ഷേത്രതന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ നാരായണൻ പോറ്റി ഇടമനയില്ലം അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തന്ത്രിമാരുടെയും ക്ഷേത്ര മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിലുമാണ് ധ്വജപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ കർമ്മത്തിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ വലിയ ബില്ലുക്കല്ലിൻ്റെയും ക്ഷേത്രപാലകരുടെയും പ്രതിഷ്ഠയും അന്നദാനവും ഇതോടൊപ്പം നടന്നു. 18-ാം തീയതി വൈകുന്നേരം 5:30 നവാഹ യജ്ഞസഭ വൈദ്യുത മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്യും. ചക്കുവെള്ളം ശ്രീനാരായണ ധർമ്മാശ്രമത്തിലെ ബ്രഹ്മചാരി വിശ്വംഭരൻ സ്വാമികൾ ഭദ്രദീപ പ്രകാശനകർമ്മം നടത്തും. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിക്കും. 28-ന് കാർത്തിക പൊങ്കാല, 30-ന് ആറാട്ട് ഘോഷയാത്ര എന്നിവയുടെ തിരുവുത്സവം സമാപിക്കും. ഇതോടെ നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. നാട്ടുവിശേഷം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൊല്ലംകുടിയിൽ മോമോയ്ക്കു ബേബി കെയർ ആൻഡ് ലേഡി കെയർ, ന്യൂ ബസ് സ്റ്റാൻഡ് കട്ടപ്പന. ഒരു അമ്മയ ശേഷമാണ് ഞാൻ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവരുടെ ഡ്രസ്സുകൾക്കൊപ്പമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിന് മോം ആൻഡ് ക്യൂട്ടിലെ ഡ്രസ്സുകളാണ് തിരഞ്ഞെടുക്കുന്നത്. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്നത് എല്ലാം നല്ലതാവണം. Kids Wear, Innerwear, Cosmetics, കൊല്ലംകുടിയിൽ മോമോയ്ക്കു, ബേബി കെയർ ആൻഡ് ലേഡി കെയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന.